ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി എന്താ ഉണ്ടാക്കണതെന്ന് അറിയോ? പപ്പടക്കറി, അതാണിന്ന് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ പപ്പടം നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്നും നമ്മൾ പച്ചക്കറികൾ ഓരോന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്കൊരു ചേഞ്ചും കൂടിയായി പപ്പടക്കറി ആവുമ്പോൾ, പിന്നെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ പപ്പടം വെച്ചിട്ടാണെന്ന് ഞാൻ കറി ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് എന്നാലും ഇനി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പപ്പടക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഞാനിവിടെ പപ്പടം ഒരു 6 പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇട്ടാലും ഇട്ടാ ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ ഉള്ളി ഞാൻ ഇതേപോലെ നീളത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട്, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നാളികേരം ചിരവിയിട്ട് ഞാൻ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ വറുത്ത് കൊണ്ടുവന്നതാണ്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ വേണ്ടത് മസാലകളായിട്ട് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, മുളക് പൊടി ഞാൻ നല്ലോണം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊക്കെ എരിവ് നമ്മളുടെ അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂണ് നന്നായിട്ട് ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ഞാൻ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതും ഞാൻ ഇതേപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ വറവിടാനായിട്ട് നമുക്ക് വറ്റൽമുളകും കടുകും വറവിടാനും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പപ്പടക്കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നമുക്ക് ആദ്യം ഈ പപ്പടം കൂടി കാച്ചി വയ്ക്കാം. ഞാനീ പപ്പടം ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പപ്പടം അങ്ങോട്ട് കാച്ചിയെടുക്കാം. ഇതേപോലെ അയ്യാ മതി, വല്ലാതെ അങ്ങനെ വല്ലാതെ കഴിഞ്ഞ പോലെയൊന്നും ആവണ്ട. ഇതേപോലെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് ഇങ്ങോട്ട് കാച്ചിയെടുക്കാം. പപ്പടം എല്ലാം ഞാൻ ഇങ്ങോട്ട് കാച്ചിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര വെളിച്ചെണ്ണ വേണ്ടല്ലോ, കുറച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതന്നെ മതി നമുക്കിത് ഉണ്ടാക്കാൻ. വേറെ ഇനി വെളിച്ചെണ്ണ, ഞാനീ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഇത്രയും മതി വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വറ്റൽമുളകും കൂടി അത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, പിന്നെ നമ്മൾ ചെറുതാക്കിയിട്ട് ഈ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും ഇട്ട് കൊടുക്ക. അതേപോലെ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്ക. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്ക കേട്ടോ. അതെല്ലാം ഒരുമിച്ചിട്ട് തന്നെ ആയിക്കോളും. ഇത് നന്നായി ഒന്ന് വളഞ്ഞ് വരട്ടെ. വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി വളർന്ന് വന്നാലേ നമുക്കിനി തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയില് ചേർന്നിട്ട് ഈ ഉള്ളി മൂക്കുമ്പോ എന്തൊരു മണ വരുന്നത്. ഉള്ളി ഏകദേശം വളഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഉണ്ടല്ലോ ഈ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി
പുളി നമുക്ക് ഈ തക്കാളിയുടെ തന്നെ മതി. ഇനി പുളി അധികം വേണമെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞ് പാർന്നോളൂ. ഞാൻ പുളി ഇടാറില്ല, അപ്പൊ ഞാൻ തക്കാളിയാണ് പുളിക്ക് വേണ്ടി ഇടാറ്. വേണമെന്നുള്ളവർക്ക് കുറച്ച് പുളി പറഞ്ഞോളൂ കേട്ടാ. തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വളണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഈ പൊടികളെല്ലാം അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തു, അതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി. എല്ലാ പൊടികളും ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിനി അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരട്ടെ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് ഉപ്പിടാം. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഈ നാളികേരം, ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ നന്നായി പേസ്റ്റ് പോലെ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനിപ്പോൾ ഇതിന് പകരം നാളികേരപ്പാൽ വേണമെങ്കിൽ നാളികേരപ്പാൽ ഒഴിക്കാം കേട്ടോ. ഞാനിങ്ങനെ വറുത്തരച്ചതാണ് ആവണത്. അത് ഞാനങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നൊരു ചെറുതാളം അങ്ങോട്ട് വരട്ടെ. നമ്മളുടെ കറി ഇവിടെ നന്നായിട്ട് ചെറുതാളം നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്കത് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നിട്ട് കഴുകിയെടുക്കട്ടെ. അതുകൊണ്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കുണ്ടല്ലോ ഈ പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പപ്പടം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തു. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അങ്ങനെ പപ്പടക്കറി ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കട്ടെ. അങ്ങനെ നമ്മുടെ പപ്പടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.